നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളൊരു പോക്കറ്റ് റോഡിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറും എന്ന് നിങ്ങൾ വിചാരിക്കുക, ഒരു ടി റോഡ്. അപ്പോൾ പിന്നെ ആ ഒരു ടി റോഡിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ടേൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പം ഇങ്ങനെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് തിരിക്കണം, പിന്നെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പിന്നെ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇപ്പം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, പിന്നെ അപ്പോൾ ചില സമയത്ത് ഈ ഒരു സ്പേസ് ഉണ്ടാവില്ല, ഇവിടെ ചിലപ്പോൾ വലിയ കുഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ടാറിംഗ് റോഡിലേക്ക് കയറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം, പിന്നെ വണ്ടി കൂടുതലായിട്ട് മുന്നോട്ടേക്ക് കയറിയാലും തിരിക്കാൻ വേണ്ടി കഴിയില്ല. അതേപോലെ തന്നെ നമ്മൾ പിന്നെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറുന്നത് കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാലും തിരിക്കാൻ കഴിയില്ല. തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ പിന്നെ ഇടത് ഭാഗം ഇവിടെ ഒരേന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതായത് ഈ ടാറിംഗ് റോഡിൽ നിന്ന് തന്നെ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. കുറച്ചും കൂടി മുന്നോട്ടേക്കായിട്ടാണ് തിരിക്കുന്നതെങ്കിൽ എന്ത് പറ്റും, ടാറിംഗ് റോഡിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഈ ഒരു സൈഡ് ചേർത്ത് എടുക്കുന്നതിന് പകരം കുറച്ച് ഈ സൈഡ് ചേർത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഇടത് ഭാഗത്തേക്കാണ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരുന്ന സമയത്ത് വലത് ഭാഗം ചേർത്തിട്ട് വരിക. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും, നമുക്ക് ഈസി ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഞാനിപ്പം ഇത്ര എത്തി. ഇനിയാണ് ഞാൻ പിന്നെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം ഇവിടെ പിന്നെ ഞാൻ ചേർത്ത് ഈ ഭാഗം വലത് ഭാഗം ചേർത്തിട്ടാണ് എടുത്തത്. അതേ സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതൊന്ന് പിന്നെ കാണിച്ചു. ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ റോഡിൻ്റെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ കയറിയിട്ടുണ്ട് വണ്ടി. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ക്ലിയറൻസ് നമുക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത് അത്ര നിങ്ങൾ കൊടുക്കുക ഈ ഒരു രീതിയിൽ. ഇനി ഇത്ര കയറിയതിന് ശേഷം ഞാനിപ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കുക, പിന്നെ ഇതാണ് റോഡിൻ്റെ ഒരു എൻഡെങ്കിൽ ഏകദേശം നമ്മൾ ഈ ഒരു ഡോറിൻ്റെ സൈഡിലേക്ക് പിന്നെ ഈ ഭാഗത്തെത്തി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, പിന്നെ നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഇനിയിപ്പോൾ പില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പില്ലർ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് വെക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൽ നിന്നാണ് വണ്ടി പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടുത്തെ പില്ലർ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഇവിടുന്ന് ഞാൻ ഫുള്ളായിട്ട് ഇനി ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഇടത് ഭാഗത്തേക്ക് തിരിക്കാനാണ് പോകുന്നത്. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഇടത് ഭാഗത്തേക്ക് തിരിക്കുന്നു. തിരിച്ചിട്ട് വണ്ടി മൂവ് ചെയ്യുന്നു. വണ്ടി ഇതേപോലെ മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങൾ നോക്കുക, പിന്നെ മുമ്പിലെ ഭാഗം നിങ്ങൾ നോക്കുക. കറക്റ്റായിട്ട് വണ്ടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി വണ്ടി റോഡിലേക്ക് കറക്റ്റായിട്ട് കയറിയിട്ട് ലെവലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുന്നു. കണ്ടില്ലേ, ഈ ടി റോഡിലേക്ക് കയറുന്നത് ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കാണുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. നേരത്തെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പതിയെ ടി റോഡിലേക്ക് പോകുന്നു. ടി റോഡിലേക്ക് പോയിട്ട് ഇതാ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ടാറിംഗ് റോഡിലേക്ക് കയറ്റിയിട്ടില്ല. അതിന് മുന്നേ ഞാനിതാ സ്റ്റോപ്പ് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, വണ്ടി ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പിന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അത് കൂടാതെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ
ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുന്നു, വണ്ടിയൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തിയിട്ട് പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പിന്നെ വണ്ടി എടുക്കുന്നത്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിർത്തിയെടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുക. അതിനുശേഷം ഞാനിതാ പതിയെ പിന്നെ വണ്ടി ഇതാ ടാറിംഗ് റോഡിലേക്ക് കയറ്റുന്നു. ഇതാ ഇത്ര കയറ്റി. കയറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ ഗേറ്റാണുള്ളതെങ്കിൽ പിന്നെ ഈ ഒരു പില്ലർ നിങ്ങൾ നോക്കണം, ഈ ഒരു ലെവല് വരാം. അതായത് പിന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ ഒരു ലെവല് നിങ്ങൾ നോക്കുക. അപ്പോൾ പില്ലറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഇത്ര വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. മുന്നോട്ടേക്ക് എടുത്തതിന് ശേഷം പിന്നീട് എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇനിയാണ് ഞാൻ തിരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാനിതാ ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു, നിങ്ങൾ നോക്കുക. തിരിച്ചുകൊണ്ട് പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. ഞാനിപ്പോൾ വലത് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് വന്നത്. നോക്കുക നിങ്ങൾ, പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. മുന്നോട്ടേക്ക് എടുത്തു. മുന്നോട്ടേക്ക് എടുത്തിട്ട് പിന്നെ ടേൺ ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ ഞാനിതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പിന്നെ ടേൺ ചെയ്തിട്ട് മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധൃതി പിടിച്ചെടുക്കരുത്. അതേപോലെ തന്നെ ഗേറ്റിൽ നിന്ന് വണ്ടി കറക്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പിന്നെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് മനസ്സിലാക്കുക. മിറർ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ മിറർ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കോർണർ കൃത്യമായിട്ട് കാണാൻ കഴിയും. കണ്ടില്ലേ, ഈ മിററിലൂടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് കോർണർ നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് നോക്കാം. നോക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് എടുക്കരുത്, ഒന്നും ശ്രദ്ധിക്കാതെ. പിന്നെ നിങ്ങൾ ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ വണ്ടി വരയാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ടെൻഷനാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക, എപ്പോഴും സ്ലോ ആയിട്ട് എടുക്കുക. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുക, ഞാൻ എടുത്തത് കറക്റ്റാണോ എന്ന് നോക്കുക. അതാണ് ഒരു നല്ല രീതി എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയേണ്ടത്, പെട്ടെന്ന് നമ്മൾ വേഗത്തിൽ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത്ര അപകടങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.